അന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ടീ ആണിത്. കഫീൻ്റെ അളവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഒരു പുതിയ ഹെൽത്ത് ഡ്രിങ്ക് തേടുന്നവർക്കും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ബ്ലൂ ടീ. ഇത് ഉന്മേഷദായകവും അതുപോലെ പ്രത്യേകിച്ച് ജലാംശം ശരീരത്തിൽ നിലനിർത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെയധികം സഹായിക്കും. ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഞാൻ നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് അതിൽ നിന്നുണ്ടായതാണ്. ഇപ്പം ഞാൻ ടീ ഉണ്ടാക്കുന്നത് എൻ്റെ മമ്മി ഉണങ്ങി കൊടുത്തു വിട്ട പൂക്കൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഓവൻ്റെ അകത്ത് വെച്ച് 1 ഗ്ലാസ് വെള്ളം 2 മിനിറ്റ് ചൂടാക്കിയാലും മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹെർബൽ ഇൻഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഉണ്ട്, ഒരു ജാറുണ്ട്. അപ്പോൾ അതിനകത്തോട്ടാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ 1 ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് അത് അരിച്ചെടുത്താൽ മാത്രം മതി. ഈ ഹെർബൽ ഇൻഫ്യൂഷൻ്റെ പോട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ മേളിലെ കുഞ്ഞു വീഡിയോയിൽ അതെങ്ങനെയാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് ഹെർബൽ ഇൻഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണിത്. കാരണം 2-3 പാത്രം ഒന്നും കഴുകണ്ട. അതായത് മഗ്ഗിനകത്തോട്ട് നമ്മൾ ഹോളോട് കൂടിയ ആ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ 3 പൂക്കളാണ്, ഡ്രൈ ആയിട്ടുള്ള പൂക്കളാണ് ഇട്ട് വെക്കുന്നത്. അധികം പൂക്കളുടെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ ആവശ്യത്തിനുണ്ട്. അങ്ങനെ ഈ പൂക്കൾ 1.5 മണിക്കൂർ ഈ കണ്ടെയ്നറിനകത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മതി, നമ്മുടെ ടീ റെഡി ആയിക്കോളും. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ മഗ്ഗിനകത്ത് തന്നെ കുടിക്കുകയും ചെയ്യാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് ഞാനിപ്പം മറ്റുള്ള മഗ്ഗിലോട്ട് ഞാൻ ഒഴിച്ച് പകർത്തി കാണിക്കുകയാണ്. 1-ാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന സാധനമാണ്, ലിവറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നല്ലൊരു ബ്രെയിൻ ടോണറാണ്, കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ കണ്ണിനും നമ്മുടെ തലയ്ക്കും നല്ല കുളിർമ തരും. ഇതേ നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരു മിൻറ്റിൻ്റെ ലീഫ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം. ഇതിൻ്റെ കൂടത്തേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ശകലം ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് അതിനെ പർപ്പിൾ ടീ ആയിട്ട് ഉപയോഗിക്കാം. ഗുണം ഒരിക്കലും മാറുന്നില്ല, കളറ് മാത്രമേ മാറുന്നുള്ളൂ. ഇത് മെനോപോസിൻ്റെ സിംറ്റംസിനെ കുറയ്ക്കാനായിട്ട് നല്ല ഉത്തമ ഒരു പരിഹാരമാണ്. അതായത് ഇതിൻ്റെ കുളിർമയാണ് നമ്മുടെ ഹോട്ട് ഫ്ലഷസിനെ കുറയ്ക്കുന്നത്. മൂത്രഞ്ചുടിയിൽ പോലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ നല്ല ഉറക്കവും കിട്ടുന്നതാണ് ഇത് ഉപയോഗിക്കുന്ന വഴി. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഇത് കളറ് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റി ഏജിങ്ങും ആണ്. അതുപോലെ തന്നെ ഇത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അരച്ചെടുത്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാൻ വളരെ നല്ലതാണ്. ഇത് നല്ലൊരു നാച്ചുറൽ ഡൈ ആണ്, നമുക്ക് ഫുഡ് കളറായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ബസുമതി റൈസ് ഉണ്ടാക്കുമ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴും നീല കളർ കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. തണുപ്പ് കാലത്താണ് ഇത്, നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കുടിക്കാം. ഇനി ചൂടുകാലത്ത് ഇതെങ്ങനെ ഒരു ശീതള പാനീയമായിട്ട് കുടിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് അത്ര അടിപൊളിയൊന്നും അല്ല കേട്ടോ, കാരണം ഇതിനകത്ത് ഞാൻ മധുരമായിട്ടൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഹണി ചേർക്കാവുന്നതാണ്, മധുരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇത് കൂടുതൽ നല്ലത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്തോട്ട് നമ്മുടെ മിൻറ്റിൻ്റെ ലീവ്സുകൾ ഇടുക, അത് ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന കുറച്ച് ഐസ് ക്യൂബുകളാണ്, അത് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുകയാണ്, അത് ഇച്ചിട്ടോട് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളതാണ്, അത് കാരണം അളവ് കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ചേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, അതായത് ഒരു 1/4 ഗ്ലാസ് ഇതിനകത്ത് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സോഡയാണ്. അപ്പോൾ ഈ സോഡ വെള്ളത്തിൽ അത് ഡൈല്യൂട്ടായി അതിൻ്റെ നോർമൽ ഡോസേജിലോട്ട് വന്നോളും. അതായത് ഡെയിലി 2-3 പൂക്കളെ ഉപയോഗിക്കാവുള്ളൂ. ഇത് ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഇത് ലൈംഗിക രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതിനെ നല്ലോണക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡിയായി കഴിഞ്ഞു, അതുപോലെ തന്നെ ലെമൺ ചേർത്ത് നമ്മുടെ വയലറ്റ് ടീയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻസ്. ഈസി അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ശംഖുപുഷ്പത്തെ എവിടെ കണ്ടാലും ചോദിച്ച് മേടിച്ചുകൊണ്ടുവന്ന് ഈ ബ്ലൂ ടീ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. അതുപോലെ അതിൻ്റെ വിത്ത് മുളപ്പിച്ച ഒരു ചെടിയെങ്കിലും വീട്ടിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.